കായലിനും കടലിനും ഇടയിൽ അനുഗ്രഹവും അത്ഭുതവും ഒളിപ്പിച്ചു വച്ച ഒരു ക്ഷേത്രം. ജീവിത ദുഃഖങ്ങളുടെ കണ്ണീരണിഞ്ഞോടിയെത്തുന്ന ഭക്തജന സഹസ്രങ്ങൾക്ക് കൃപാകടാക്ഷം ചൊരിഞ്ഞ് ലോകമാതാവായി വാഴുന്ന ആരാധനാമൂർത്തി കാട്ടിൽ മേക്കതിൽ ശ്രീദേവി ക്ഷേത്രം. ചവറ ശങ്കരമംഗലം ജംഗ്ഷനിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാറിയാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബസ്സിലോ മറ്റു വാഹനങ്ങളിലോ വരുന്നവരെ കായലിനക്കരെ നിന്നും ജംഗാർ സംവിധാനത്തിൽ അക്കരെ എത്തിക്കും. ഇവിടെ നിന്നും നടന്ന് ക്ഷേത്രത്തിലേക്ക് പോകാം. കായലിനും കടലിനും ഇടയിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കടലും കായലും സംഗമിക്കുന്ന പുണ്യഭൂമി, പ്രകൃതി രമണീയ കാഴ്ചകൾ കൊണ്ട് മനം കീഴടക്കുന്ന ഗ്രാമപ്രദേശമാണ് പൊന്മന. പൊന്മനയെ പുണ്യമാക്കി തീർത്ത ക്ഷേത്രം. പ്രകൃതി സൗന്ദര്യത്താലും മൂർത്തിയുടെ അനുഗ്രഹ ശക്തിയാലും ദശലക്ഷക്കണക്കിന് ഭക്തരെയാണ് ഈ സവിധം ഇവിടേക്ക് ആകർഷിച്ചെത്തിക്കുന്നത്. മനമുരുകി പ്രാർത്ഥിക്കുന്നവർക്ക് മധുര പായസമായി വരമരുളുന്ന അമ്മയെ തേടി നാടിന്റെ നാനാഭാഗത്തു നിന്നുമാണ് ഭക്തജനങ്ങൾ എത്തുന്നത്. ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിഭാവമാണ് ഇവിടുത്തെ ദേവത. ഭക്തർക്ക് മാതൃസ്ഥാനത്താണ് അമ്മ. ചൈതന്യം തുളുമ്പുന്ന ദേവീ വിഗ്രഹം, ആദിപരാശക്തിയുടെ സമസ്ത ഭാവങ്ങളും ഒന്നു ചേർന്ന് സർവചരാചരങ്ങൾക്കും നാദയായി അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് സർവാഭീഷ്ട വരദായിനിയും സർവദുരിത നിവാരിണിയും സർവൈശ്വര്യ പ്രദായിനിയുമായി കുടികൊള്ളുന്ന ദേവി. ശാസ്ത്രത്തിന്റെ കുതിച്ചു കയറ്റത്തിലും നിർവചിക്കാനാവാത്ത അത്ഭുത കാഴ്ചകളും അനുഭവങ്ങളും. കരയും കായലും കടന്നു ചെല്ലുമ്പോൾ അനുഗ്രഹത്തിന്റെ കൃപാകടാക്ഷം ചൊരിയുന്ന ദേവിയുടെ ഇഷ്ട വഴിപാടാണ് മണികെട്ട്. ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തായി നിലകൊള്ളുന്ന മണിയാലിന് 7 തവണ പ്രദക്ഷിണം ചെയ്ത് ശ്രീകോവിലിൽ നിന്നും പൂജിച്ചു വാങ്ങുന്ന ചെറുമണികൾ കെട്ടിക്കഴിയുമ്പോൾ അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകുമെന്നാണ് ഭക്തജനവിശ്വാസം. നമ്മളെ മനസ്സിൽ എത്ര മണിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനകത്ത് നമ്മളെ കാര്യം സാധിച്ച് കിട്ടും. ഇവിടുത്തെ അമ്മ വലിയ ശക്തിയുള്ള അമ്മയാണ്, വിളിച്ച വിളി കേൾക്കുന്നതാണ്, എല്ലാവരുടെയും എല്ലാ കാര്യവും സാധിച്ചു കൊടുക്കുന്നതാണെന്ന് അമ്മ പറഞ്ഞു. ആണ് എൻ്റെ പ്രയാസം കൊണ്ട് ഞാൻ വന്നത്. എൻ്റെ മാറ്റിത്തരാൻ, എൻ്റെ ഞാൻ വയ്യാത്ത ഒരു രോഗിയാണ്, ക്യാൻസർ രോഗിയാണ്. എൻ്റെ രോഗം മാറ്റണം. എൻ്റെ മോൾക്ക് വലിയ വാങ്ങിച്ചിട്ട് കുട്ടികളില്ല. അപ്പം എൻ്റെ മോൾക്ക് അതിങ്ങനെ ഒരു സന്താരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അമ്മയടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ വന്നാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ പറഞ്ഞറിഞ്ഞു, അമ്മയ്ക്ക് ഇവിടെ വന്ന് മണികെട്ടി എന്നാൽ തീർച്ചയായിട്ടും വിചാരിക്കുന്ന കാര്യം അമ്മ സാധിച്ചു തരും. 7 തവണ തുടർച്ചയായി ദേവിയെ തൊഴുത് പ്രാർത്ഥിച്ചാൽ ഇഷ്ടകാര്യസിദ്ധി എന്ന് അനുഭവസ്ഥർ പറയുന്നു. അന്ധമായ ആരാധന എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയാത്തതാണ് ഈ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ. എത്രയോ അനുഭവങ്ങൾ, എത്രയോ അനുഭവങ്ങൾ. അതുപോലെ എനിക്കും ഞാൻ പറഞ്ഞ ഒരു കാര്യം അനുഭവമായി. ഇനി അടുത്തൊരു കാര്യം പറയാൻ അമ്മയുടെ അടുത്ത് വന്നതാണ്. അമ്മയെ ആഗ്രഹം സാധിച്ചു വരുമെന്ന് ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം 1 തവണ വന്ന് അതിന് ഫലം കണ്ട്, പിന്നെ ഇപ്പം 2-ാമത്തെ തവണയും ഞാൻ വന്നിട്ട് 3 മാസമായി. അന്ന് ആ 1 തവണ വന്നപ്പോൾ തന്നെ എനിക്ക് ഞാൻ വിചാരിച്ച കാര്യം സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വരണമെന്ന് താല്പര്യപ്പെട്ടത്. വിശ്വാസം ഇവിടെ പ്രാർത്ഥിച്ച് മണി കിട്ടുന്ന അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച് മണി കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അനുഭവങ്ങളുള്ളതായിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുന്നു എന്നൊക്കെ അങ്ങനെ കേട്ടിട്ട്, അങ്ങനെ കേട്ടതെന്ന് മാത്രമല്ല എനിക്ക് കാണണം എന്ന് ആഗ്രഹമുള്ള കൊണ്ടിട്ട് വന്നതാണ്. 2004 സുനാമിയിൽ ഈ ക്ഷേത്രം നിലകൊള്ളുന്ന ആലപ്പാട് പഞ്ചായത്തിൽ വലിയ നഷ്ടമാണ് വരുത്തിയത്. എന്നാൽ സുനാമി ഉണ്ടായ സമയം ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നവർ പറയുന്നത് ഇങ്ങനെ: അല്ലറിപ്പാഞ്ഞെത്തിയ കടൽ ക്ഷേത്രത്തിന് സമീപം വെച്ച് 2 മാറിയൊഴുകി ക്ഷേത്രഭൂമിയെ സ്പർശിക്കാതെ കടന്നുപോയി. ഒരോട് കഷ്ണത്തിന് പോലും അനക്കം തട്ടിയില്ല അത്രേ. സുനാമി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു, ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഒരാൾ ശാന്തിക്കാരുണ്ടായിരുന്നു, എന്നെ കൂടെ പ്രധാനപ്പെട്ട കമ്മിറ്റിയും കരക്കൊണ്ടായിരുന്നു. ഇവിടെ 45 ചെറുപ്പങ്ങൾ നടക്കുന്ന ദിവസമാണ്, വായനക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു 11-12 മണിയായി കാണും ആ സമയത്ത്. പൂജയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ആദ്യം കടലും ഇങ്ങനെ താണ് കിടക്കായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അന്ന് ഇതൊക്കെ ഞങ്ങൾ അടുത്ത് കാണാം നമുക്ക് ക്ഷേത്രം കടലുമൊക്കെ ആയിട്ട്. ഞങ്ങൾ പറയുകയും ചെയ്തു കടലിൽ നിന്ന് വളരെ താണല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ശാന്തമായി കിടക്കുകയാണെന്നൊക്കെ പറയുകയും ചെയ്തു. കുറച്ച് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞില്ല ശക്തിയായിട്ട് ഈ വെള്ളം 2 സൈഡിൽ കൂടെ കയറി പോവുകയത് ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഞങ്ങൾക്ക് എന്തായാലും വന്നതിനും അത്രയും ഭീകരത ആദ്യം തോന്നിയില്ല. കാര്യം കടൽ കയറ്റം ഇവിടെ നേരത്തേക്ക് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര തോന്നില്ല. പക്ഷേ ക്ഷേത്രത്തിൻ്റെ പരിസരത്തോട്ട് ഒരു ഉള്ളിൽ വെള്ളം പോലും കയറിയില്ല എന്നുള്ളതാണ് സത്യം. ആരാധകരുടെ അതിശയോക്തി എന്ന് തോന്നാമെങ്കിലും ഇതിലും വലിയൊരു അത്ഭുതം ഈ മണ്ണ് കാത്തു സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. കടലിനോട് ചേർന്നാണ് ക്ഷേത്രത്തിൻ്റെ നില.
30 മീറ്റർ പോലും ദൂരമില്ല കടലും ക്ഷേത്രവും തമ്മിൽ. ക്ഷേത്ര ചുറ്റമ്പലത്തിലെ മണിക്കിണറിലെ വെള്ളത്തിലും ശ്രീകോവിലിന്റെ ഇടതുവശത്തുള്ള മറ്റൊരു കിണറിലും ഉപ്പിന്റെ അംശം കണ്ടെത്താൻ കഴിയില്ല. ഇത്രയും വെള്ളം, കടൽ വെള്ളം, ഉപ്പ് വെള്ളമൊക്കെ ഇവിടെ പരിസരത്തൊക്കെ കയറുന്നെങ്കിലും നമുക്ക് ഏറ്റവും വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ കിണർ. ഇതുപോലെ ശുദ്ധമായ വെള്ളം നമ്മുടെ അടുത്തും കിട്ടത്തില്ല. സാധാരണ ഇവിടെ എങ്ങനെ നമ്മൾ ഈ കടൽത്തീരത്തുള്ള ക്ഷേത്രത്തിലായാലും ഉരങ്ങി വീടത്തിലും ഇത്രമായ ശുദ്ധമായ വെള്ളം കിട്ടത്തില്ല. ഉപ്പ് കലർന്നൊരു അംശം ചേർന്ന വെള്ളമേ കിട്ടത്തുള്ളൂ. അപ്പൊ അതൊക്കെ ദേവിയുടെ ദേവിയുടെ ചൈതന്യം തന്നെയാണ്. ഈ അത്ഭുത ജലമാണ് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. 1 കിലോമീറ്ററിലധികം ദൂരമുള്ള കിണറുകളിൽ പോലും ഉപ്പിന്റെ അളവ് വലിയ തോതിൽ കാണപ്പെടുമ്പോഴാണ് ഈ അത്ഭുതമെന്നുള്ളതാണ് ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാൻ കഴിയാത്ത പ്രതിഭാസം. മണികെട്ടാണ് പ്രധാന വഴിപാടെങ്കിലും പൊങ്കാലയും പ്രസിദ്ധമാണ്. എല്ലാ ദിവസവും പൊങ്കാലയിടാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. മനസ്സിന്റെ ഭാരം ഇറക്കി വെച്ച് ഭക്തർ ഇവിടെ നിന്നും മടങ്ങുന്നത് ഇനിയും വരും എന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ്.